നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യു എസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരെത്തും? കമല ഹാരിസോ ഡൊണാൾഡ് ട്രംപോ? ആദ്യ വനിതാ പ്രസിഡന്റായി കമല മാറുകയാണെങ്കിൽ അത് ചരിത്രമാകും. യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഏറ്റവും പുതിയ പോളിംഗ് ഡേറ്റ സൂചിപ്പിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെതിരെ എല്ലാ സ്വിംഗ് സ്റ്റേറ്റുകളിലും നേരിയ വ്യത്യാസത്തിൽ ലീഡ് ചെയ്യുന്നുവെന്നാണ്. യു എസിന്റെ പുതിയ ഭരണസാരഥിയെ കണ്ടെത്തുന്നതിനുള്ള തെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി കമല ഹാരിസും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഡൊണാൾഡ് ട്രംപും തമ്മിലാണ് മത്സരം. ജനകീയ വോട്ടിനേക്കാൾ ഇലക്ട്രൽ കോളേജ് വോട്ടിനാണ് യു എസ് തെരഞ്ഞെടുപ്പിൽ പ്രാധാന്യം. 538 അംഗ ഇലക്ട്രൽ കോളേജിൽ 270 കേവല ഭൂരിപക്ഷം. ഈ മാന്ത്രിക സംഖ്യ ഉറപ്പാക്കാൻ നിർണായക സംസ്ഥാനങ്ങളിൽ ശക്തമായ അവസാനവട്ട പ്രചാരണത്തിലാണ് ഇരുവരും. ഒരു പാർട്ടിയുടെയും പരമ്പരാഗത കോട്ടയല്ലാത്ത 7 സംസ്ഥാനങ്ങളാണ് ഇത്തവണയും തിരഞ്ഞെടുപ്പിന്റെ ഭാഗധേയം നിർണയിക്കുക. ഇതുവരെ 7 കോടിയിലേറെ പേർ മുൻകൂർ വോട്ട് രേഖപ്പെടുത്തി. യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ വൈകിയെത്തിയിട്ടും അതിവേഗം മുന്നിലേക്ക് കയറി നിന്ന കമല ഹാരിസും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലെ കടുത്ത പോരാട്ടത്തിൽ ജയം ആർക്കൊപ്പമാകും? ഇരുപക്ഷത്തിനും സാധ്യത കൽപ്പിക്കുന്ന അഭിപ്രായ സർവേകൾ പലതുണ്ടെന്നതിനാൽ ചാഞ്ചാടുന്ന 7 സംസ്ഥാനങ്ങളിലെ ഇലക്ട്രൽ കോളേജ് വോട്ടുകൾ ഫലം നിർണയിക്കുമെന്ന് ഉറപ്പ്. സർവേ ഫലങ്ങളിൽ അഭിപ്രായം അറിയിക്കാത്ത വോട്ടർമാരുടെ തീരുമാനങ്ങളും നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും. ന്യൂയോർക്ക് ടൈംസ് സീന സർവേയിൽ അരിസോണ, ജോർജിയ, മിഷിംഗൺ എന്നിവിടങ്ങളിൽ ട്രംപും നോർത്ത് കരോലൈന, നെവാദ, വിസ്കോൺസൺ എന്നിവിടങ്ങളിൽ കമലയും മുന്നിൽ നിൽക്കുന്നു. മൊത്തം വോട്ടർമാരിൽ 49% പിന്തുണയുമായി കമല ഹാരിസ് മുന്നിലാണെന്ന് ഫോർബ്സ് സർവേ പറയുന്നു. ട്രംപിനെ 48% തുണയ്ക്കുന്നു. എക്കണോമിസ്റ്റ് യുഗോവ് സർവേയിൽ കമല അതേ ശതമാനം നിലനിർത്തുമ്പോൾ ട്രംപിനൊപ്പം 47% പേരേ ഉള്ളൂ. വിവിധ വാഴ്സിറ്റികളിൽ ചേർന്ന് കോപ്പറേറ്റീവ് ഇലക്ഷൻ സ്റ്റഡി എന്ന പേരിലെ സർവേയിൽ കമലയ്ക്ക് 51% പിന്തുണയുണ്ട്, ട്രംപിന് 47%. റോയിട്ടേഴ്സ് സർവേയിൽ 44-43% ശതമാന കണക്കുകൾ. അതേസമയം അറ്റ്ലസ് ഇന്ത്യയിൽ നിന്നുള്ള അമേരിക്കൻ വോട്ടർമാരുടെ സർവേയിൽ ട്രംപിന് 52.3% പിന്തുണയാണ് കിട്ടിയിരിക്കുന്നത്. മൊത്തത്തിൽ ട്രംപ് കമലയേക്കാൾ 49% മുതൽ 47.2% വരെ ലീഡ് നേടിയിട്ടുണ്ട്. നവംബർ 5 നടക്കുന്ന തെരഞ്ഞെടുപ്പ് ട്രംപും കമലയും തമ്മിലുള്ള കടുത്ത മത്സരം തന്നെയാകും. അമേരിക്ക ആദ്യ വനിതാ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുമോ അതോ ഡൊണാൾഡ് ട്രംപ് 2 അധികാരത്തിൽ വരുമോ, അതിന്റെ ഉത്തരം 7 സ്വിംഗ് സ്റ്റേറ്റുകളുമായി ബന്ധപ്പെട്ട് പോകുന്നു. അപ്പൊ ചരിത്രപരമായി 2 കക്ഷികളുമായി യോജിച്ചിട്ടില്ല, ഏതു വിധത്തിൽ വേണമെങ്കിലും നീങ്ങുന്നതായിരിക്കും. ലോകം ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.